നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഹൈ സ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. ശ്രീധരനെ പറപ്പിക്കാൻ അണിയറ ഒരുക്കം. ലൈറ്റ് മെട്രോയിൽ സർക്കാർ കള്ളക്കളി തുടങ്ങി. ഇ ശ്രീധരന്റെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ഒഴിവാക്കി സ്വകാര്യ കമ്പനിക്ക് പദ്ധതി കൈമാറാൻ രഹസ്യ നീക്കമെന്ന് കൗമുദി എക്സ്ക്ലൂസീവ്. പുതിയ നീക്കം സ്വകാര്യ പങ്കാളിത്തത്തോടെ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കാനുള്ള ധനവകുപ്പിന്റെ ഒളിച്ചുകളി പരാജയപ്പെട്ടപ്പോൾ. അണിയറയിലെ തിരക്കിട്ട ശ്രമം ലൈറ്റ് മെട്രോ പദ്ധതി സ്വകാര്യ ഇറ്റാലിയൻ കമ്പനിക്ക് നൽകാൻ. പദ്ധതിയിൽ നിന്ന് ശ്രീധരനെ ഒഴിവാക്കാൻ ആഗോള ടെണ്ടർ വിളിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. DMRC ആവശ്യപ്പെടുന്ന കൺസൾട്ടൻസി ഫീസ് കൂടുതലാണെന്ന് ചീഫ് സെക്രട്ടറിയുടെ വാദം. ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ 36 മാസമെന്ന റെക്കോർഡ് സമയത്തിനുള്ളിൽ മെട്രോ ഓടിക്കാമെന്ന ശ്രീധരന്റെ ഉറപ്പ് മറികടന്ന് നാളത്തെ മന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. ഇടനിലക്കാരില്ലാതെ മാലാഖമാർക്ക് പറക്കാം. സ്വകാര്യന്മാരെ വെട്ടിലാക്കി ഇന്ത്യൻ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റിന് പുതിയ സംവിധാനം. നഴ്സുമാരെ ജോലിക്കെടുക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രം. പുതിയ സംവിധാനത്തിൽ മാലാഖമാരെ വിദേശത്തേക്ക് കടത്താൻ യോഗ്യതയുള്ളത് നോർക്കടക്കമുള്ള 3 സർക്കാർ ഏജൻസികൾ. സ്വകാര്യ ഏജൻസികൾ വഴി ഇനി നിയമനമില്ല. June 1 മുതൽ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ക്ലിയറൻസും നിർബന്ധം. എമിഗ്രേഷൻ പരിശോധന ആവശ്യമുള്ള വിഭാഗങ്ങളിൽ 30 വയസ്സിന് താഴെയുള്ളവർക്കുണ്ടായിരുന്ന യാത്രാ നിയന്ത്രണങ്ങൾ നഴ്സുമാർക്ക് ഇനി ബാധകമല്ല. May 31 വരെ നിയമനം ലഭിച്ചവർക്ക് യാത്രാ നിയന്ത്രണമില്ല. പുതിയ തീരുമാനത്തോടെ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഇടനിലക്കാരുടെ റോൾ ഇല്ലാതാകും. റിക്രൂട്ട്മെന്റിൽ കർശന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി വിദേശകാര്യ മന്ത്രാലയം. കരപറ്റാൻ അംഗം മുറുകി. അരയും തലയും മുറുക്കി അരുവിക്കര. പ്രചരണ ചൂടിനൊപ്പം ഉപതിരഞ്ഞെടുപ്പിന് വിവാദ ചൂടും. ഇടതിനും വലതിനും തലവേദനയായി ഉൾപാർട്ടി പ്രശ്നങ്ങൾ. പ്രചരണം കൊഴുപ്പിക്കാൻ LDF കൺവെൻഷൻ നാളെ. കൺവെൻഷനിൽ നിന്ന് VS ഒഴിവാക്കിയത് CPMന് തലവേദനയാകുന്നു. കേന്ദ്ര നേതൃത്വം പറയാതെ അരുവിക്കരയിലേക്കില്ലെന്ന് VS. വിവാദ മാധ്യമ സൃഷ്ടിയെന്ന് കോടിയേരി. കൺവെൻഷനിൽ VS പിണറായിയും പങ്കെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി. അരുവിക്കരയിൽ LDFന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ K. ശങ്കരനാരായണ പിള്ള. ത്രികോണ മത്സരത്തിൽ ശക്തി തെളിയിക്കാൻ PC ജോർജിന്റെ അഴിമതി വിരുദ്ധ മുന്നണി. സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് ജോർജ്. നിരോധനം നീണ്ടിക്കിടക്കാൻ. തീരങ്ങളിൽ ആശങ്ക പടർത്തി കേന്ദ്രത്തിന്റെ ട്രോളിംഗ് നിരോധനം തുടങ്ങി. നിരോധനം അനുസരിക്കില്ലെന്ന നിഷേധ പ്രഖ്യാപനവുമായി മത്സ്യത്തൊഴിലാളികൾ. കാലവർഷം എത്തും മുമ്പേ കനക്കുന്നത് സംഘർഷത്തിന്റെ കടൽത്തിരകൾ. ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഇന്ന് ഉന്നതതല യോഗം. ഫിഷറീസ് മന്ത്രി K. ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഏജൻസികളും. കേന്ദ്രത്തിന്റെ ഏകീകൃത നിരോധനം തള്ളി സംസ്ഥാന സർക്കാർ. സമുദ്ര പരിശോധന കർശനമാക്കാൻ കോസ്റ്റ് ഗാർഡിന് കേന്ദ്ര നിർദ്ദേശം. നീണ്ടകരയിൽ 12 നോട്ടിക്കൽ മൈൽ കടന്ന ബോട്ടുകൾക്ക് കോസ്റ്റ് ഗാർഡിന്റെ താക്കീത്. സംസ്ഥാനത്തിന്റെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത് June 15 മുതൽ. പരമ്പരാഗത മീൻപിടുത്തക്കാർക്ക് കേന്ദ്ര നിരോധനം ബാധകമല്ലെന്ന് കേരളം. ഹൈ സ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.